ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ. പലപ്പോഴും നമ്മുടെ അടുത്ത് എത്തുന്ന പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ഡോക്ടർ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ പോയാൽ ഒരു ഫുഡും കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒന്ന് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വയറിൽ അൾസറും വയറരിച്ചിലും ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പേടിയാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ പറയാം, പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്ന സിംറ്റംസ് ഉണ്ട്. അതായത് അവർ പറയുന്നത്, ഡോക്ടർ എന്തെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസ് കയറി നിറയുന്നത് പോലെ അല്ലെങ്കിൽ വയറിനൊരു കമ്പനം പോലെ തോന്നും എന്നാണ് അവരുടെ ആദ്യത്തെ കംപ്ലൈൻറ്റ്. രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് രാത്രി ആയാലും ഉറങ്ങാൻ പറ്റില്ല, അതുപോലെ തന്നെ സൂചി കൊണ്ട് നമ്മുടെ വയറിലേക്ക് എന്തോ കുത്തുന്നത് പോലെ തോന്നും, അതുപോലെ തന്നെ ഈ നെഞ്ചിനും വയറിന് ഇടയിലുള്ള ഭാഗത്ത് എന്തോ ഒരു വലിയ ഭാരം പോലെ തോന്നിയതിന് ശേഷം രാത്രി എത്ര കിടന്നാലും ഉറക്കം വരില്ല, അതുപോലെ തന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഒന്നും ഒരു രക്ഷയുമില്ല. അതിനുശേഷം ചിലപ്പോൾ ജെലൂസിലും കുടിക്കുക, അല്ലെങ്കിൽ പാനിൻ്റെ ടാബ്ലറ്റ് കഴിക്കും, ഇല്ലെങ്കിൽ സാധാരണ ഉള്ള ഏതെങ്കിലും നമുക്ക് വയറിടിച്ചിന് കഴിക്കുന്ന മരുന്നുകളൊക്കെ കഴിച്ചാലും യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻസ് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ടും പല പേഷ്യൻസും വന്ന് ഈ സെയിം കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണ് പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ വയറിലുണ്ടാകുന്ന പുണ്ണ്, വയറിലുണ്ടാകുന്ന പുണ്ണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പറയേണ്ടത്, ഇപ്പോൾ പെപ്റ്റിക് അൾസർ ആണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഈ അന്നനാളത്തിൽ, അതായത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ അന്നനാളം വഴിയാണോ ഈ ആഹാരം, അതായത് ഈസോഫാഗസ് വഴി നമ്മുടെ സ്റ്റൊമക്കിലെത്തും, അതായത് നമ്മുടെ ആമാശയത്തിലെത്തിയിട്ട് അവിടെ വെച്ചാണ് നമ്മുടെ ആഹാരം പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മുടെ ചെറുകുടൽ, അതായത് ഡിയോഡിനത്തിൻ്റെ ഒരു പാർട്ടിലേക്ക് വന്ന് ചെറുകുടലിലേക്ക് പോകും. അപ്പോൾ ചെറുകുടലിനും ഈ പറയുന്ന ഈസോഫാഗസിനും സ്റ്റൊമക്കിനും ഇടയിൽ എവിടെയെങ്കിലും നമുക്ക് അൾസറുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അതികഠിനമായ വേദനയും ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് സിംറ്റംസും ഉണ്ടാകാറുണ്ട്. അതിനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വയറിൽ, അതായത് നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് സെക്രീഷൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നത്. പക്ഷേ നമ്മൾ കൃത്യസമയത്ത് ഫുഡ് കഴിക്കുന്നില്ല, അപ്പോൾ അവിടെ ഗ്യാസ്ട്രിക് യൂസിൻ്റെ സെക്രീഷൻ ദിവസവും പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും. എന്നാൽ കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വയറിലേക്ക് ആഹാരം എത്താതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ഓട്ടോമാറ്റിക്കലി മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ അകത്തുള്ള വാളിൽ നിന്ന് മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യും. അതിനെയാണ് ചിലരൊക്കെ പറയും പിത്തം ഛർദ്ദിച്ചു എന്നൊക്കെ. ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പറയില്ലേ കട്ടിക്ക് കഫം പോലെ ഛർദ്ദിക്കാറുണ്ട് അല്ലെങ്കിൽ പിത്തം ഛർദ്ദിക്കാറുണ്ട് എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർക്കാനും തോന്നുക, അതുപോലെ തന്നെ നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് അപ്പം തന്നെ ഛർദ്ദിക്കാൻ തോന്നും, ദഹന പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അതായത് ഈ പറയുന്ന മ്യൂക്കസ് സെക്രീറ്റ് ചെയ്തില്ലെങ്കിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ സെക്രീറ്റ് ചെയ്ത ഹൈ ആയിട്ടുള്ള എച്ച് സി എൽ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാളിനെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ മ്യൂക്കസ് മെംബ്രെയിൻ സാധാരണ അവിടേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ആസിഡിന് പി എച്ച് വൈസ് ഇത് ന്യൂട്രലൈസ് ചെയ്ത് ഏകദേശം 7 എത്തിക്കാൻ സഹായിക്കുകയും ഇതിനെ ന്യൂട്രലൈസ് ആക്കി പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ദഹന പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ചില ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളും ഈ പറയുന്ന രീതിയിൽ നമ്മുടെ വയറിനുണ്ടാകുന്ന അൾസർ പോലുള്ള രോഗങ്ങൾ നമ്മളെ പെട്ടെന്ന് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്ഥിരമായിട്ട് പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും സംഭവിക്കുന്നത് അവരുടെ സ്റ്റൊമക്കിലേക്ക് ഇതെത്തുകയും അതിനുശേഷം അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചിക്കനോ മറ്റ് മാംസാഹാരങ്ങളോ അമിതമായിട്ട് കഴിക്കുകയും ചെയ്താൽ ഇത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യുകയും ഇല്ല. അപ്പോൾ പലരും ചോദിക്കും എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പുകവലിച്ചാൽ ലങ്സിലല്ലേ, നമ്മൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് കേട്ട് ഒരുപാട് പരിചയിച്ച മലയാളിയോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്താണ് നമ്മുടെ ശ്വാസകോശത്തിലേക്കല്ലേ ഇത് പോകുന്നത്. നമ്മൾ ഒരു ദിവസം വലിക്കുന്ന പുകയുടെ അളവ്, അതായത് സിഗരറ്റ് സ്മോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ 30% ലങ്സിലേക്കും ബാക്കി വരുന്ന 70% നമ്മുടെ സ്റ്റൊമക്കിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റൊമക്കിലെത്തുമ്പോൾ അവിടെ ദഹനക്കേടും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അൾസർ നേരത്തെ തന്നെയുള്ള പേഷ്യൻസിലാണെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ
ഉള്ള അൾസർ വീണ്ടും കൂടുന്നതിനും കാരണമാവാറുണ്ട്. അപ്പോൾ അത് നമ്മളൊന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് അൾസർ ഉണ്ടാവാനുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ വയറിൻ്റെ അകത്ത് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഈ പറയുന്ന രീതിയിൽ അൾസറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എൻഡോസ്കോപ്പി മുതലായിട്ടുള്ള പരിശോധനകളും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഈ ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ആന്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത് രക്തപരിശോധനയിലൂടെ ഈ ബാക്ടീരിയ നമ്മുടെ വയറിലോ ചെറുകുടലിലോ പ്രസന്റ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ എൻഡോസ്കോപ്പി മുതലായ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകളുണ്ട്. അതായത് പെയിൻ കില്ലറുകൾ അമിതമായി കഴിക്കുക, പാരസെറ്റാമോൾ, എന്ത് അസുഖം വന്നാലും പാരസെറ്റാമോൾ പറക്കി കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ മലയാളികൾക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ മരുന്നുകൾ വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ NSAID അതായത് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഈ പറയുന്ന സെയിം പ്രശ്നം, അതായത് വയറെരിച്ചിലും വയറിൽ അൾസർ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ആഹാരത്തിൽ പൊരിച്ച ആഹാരങ്ങൾ ഒരുപാട് കഴിക്കുക, അതായത് ഗ്രിൽഡ് ചിക്കൻ, അതുപോലെ തന്നെ അൽഫാം മുതലായ നമ്മൾ കൃത്യമായിട്ട് വീട്ടിൽ കുക്ക് ചെയ്യുന്നത് പോലെ അല്ലാതെ ഒരുപാട് ഫ്രൈ ചെയ്ത ഫുഡുകൾ ഒരുപാട് കഴിക്കുക, അല്ലെങ്കിൽ പഴകിയ എണ്ണകൾ ഉപയോഗിച്ചുകൊണ്ട് കുക്ക് ചെയ്യുന്ന ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നവർക്ക് ഈ സെയിം പ്രോബ്ലം ഉണ്ടായിരുന്നത് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ ഒരു സംശയമാണ് ഈ പറയുന്ന സ്റ്റൊമക് അൾസർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആഹാരങ്ങളും കഴിക്കാൻ പറ്റുമോ? അതായത് ചിക്കനും മീനും മുട്ടയും ഒക്കെ കഴിക്കാൻ വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ഫംഗ്ഷനിൽ പോയാലോ ഒന്നും എനിക്കത് കഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വറുത്തതും പൊരിച്ചതും എണ്ണ കൂടുതലായിട്ട് അടങ്ങിയതുമായിട്ടുള്ള ചിക്കനോ മീനോ ഒന്നും കഴിക്കരുത്. അതിന് പകരം നമുക്ക് ചിക്കൻ വീട്ടിൽ വാങ്ങിയതോ അല്ലെങ്കിൽ മുട്ടയോ എന്താണെങ്കിലും നമുക്കത് വീട്ടിൽ വാങ്ങി പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കഴിച്ചാൽ നമുക്ക് കിട്ടാനുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുകയും അതിനുശേഷം നമുക്ക് സ്റ്റൊമക് അൾസറിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനേ സാധിക്കും. അതായത് ഇറച്ചി കഴിച്ചാൽ അല്ലെങ്കിൽ മുട്ട കഴിച്ചാൽ നമുക്ക് സ്റ്റൊമക് അൾസർ കൂടുമെന്നല്ല, പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കഴിച്ചാൽ നമുക്കത് സ്റ്റൊമക് അൾസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കും എന്നൊരു കാര്യം പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്, അതും കൂടി ഞാൻ പറയുകയാണ്. പക്ഷേ റെഡ് മീറ്റ് ആയിട്ടുള്ള നമ്മൾ സാധാരണ വാങ്ങുന്ന ബീഫോ പോർക്കോ അല്ലെങ്കിൽ മട്ടനോ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ സെയിം സ്റ്റൊമക് അൾസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ഒരുപാട് മധുരം അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ, അതായത് ഇപ്പോൾ ജിലേബി, ലഡു മുതലായിട്ടുള്ള സാധനങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നതും കൊക്കക്കോള, പെപ്സി മുതലായിട്ടുള്ള ശീതള പാനീയങ്ങൾ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾക്കും ഈ പ്രശ്നം കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആഹാരങ്ങൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസ്, അതായത് നന്നായിട്ട് അരിച്ചെടുത്ത ജ്യൂസ് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ അസിഡിറ്റിക്ക് കാരണമാകുന്ന എരിവും പുളിയും മാക്സിമം നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് എരിവോ പുളിയോ ഇട്ട് അത് കുക്ക് ചെയ്ത് ചെയ്യരുത്. അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന മസാലകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, അച്ചാറുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മുതലായ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തുകൊണ്ടാണ് ഡോക്ടർ ഇപ്പോൾ എന്തൊക്കെ കഴിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി എന്തൊക്കെ കഴിക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളത്. അതായത് നമ്മൾ കഴിക്കുമ്പോൾ ഫൈബർ കണ്ടൻറ്റ് മാക്സിമം കൂടിയിട്ടുള്ള ആഹാരങ്ങൾ, അതായത് ചേന, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, അതുപോലെ തന്നെ ചേമ്പ്, ചക്ക മുതലായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ചക്ക കഴിക്കുമ്പോൾ അമിതമായിട്ട് വായുവിൻ്റെ പ്രശ്നം ഉള്ളവരാണെങ്കിൽ ചക്ക കഴിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഓട്സ് കഴിക്കുക, അതുപോലെ തന്നെ ധാന്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. അതുപോലെ പയർ, പിന്നീട് ഉഴുന്ന്, തോരംപരിപ്പ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല ചൂടോടുകൂടി വേണം അവ ഉപയോഗിക്കാനുള്ളത്. അല്ലാതെ അത് നല്ല രീതിയിൽ തണുത്തിട്ട് ഉപയോഗിച്ചാലും നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട്. പിന്നീട് നമ്മൾ പാൽ ചൂടാക്കി ഡയറക്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അസിഡിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തൈരായിട്ടോ മോരായിട്ടോ വെണ്ണയായിട്ടോ അല്ലെങ്കിൽ നെയ്യായിട്ടോ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാകില്ല, അല്ലെങ്കിൽ സ്റ്റൊമക് അൾസറിന് പ്രോബ്ലം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയെ എപ്പോഴും പ്രോപ്പറാക്കി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന സ്റ്റൊമക് അൾസർ മുതലായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ പറ്റും. ഇനി ഇങ്ങനെ ക്രോണിക്കായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കൃത്യമായ വൈദ്യപരിശോധന നടത്തുക, അതായത് എൻഡോസ്കോപ്പി വേണമെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യാം, ഇല്ലെങ്കിൽ ഹെലിക്കോബാക്ടർ പൈലോറിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രക്തപരിശോധന നടത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പരിശോധനകൾ നടത്തി നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് വേണം എടുക്കാനുള്ളത്. അതുപോലെ തന്നെ
ഒരു സ്റ്റൊമക് അൾസർ ഡയഗ്നോസ് ചെയ്തു, പക്ഷെ അതിനുശേഷവും പുകവലിയും മദ്യപാനവും കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന രോഗം വീണ്ടും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ആഹാരം ഒന്ന് ക്രമീകരിക്കുക, അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ വിരയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നത് ഒരു ശീലമാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ ആവുകയും നല്ല രീതിയിൽ നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയും മലശോധനം പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് നല്ല രീതിയിൽ ന്യൂട്രീഷൻ കിട്ടുകയും പിന്നീട് നമ്മുടെ വയറിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അൾസറും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഈ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലൂടെ മെസ്സേജ് ചെയ്താലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോസ് ഉടൻ തന്നെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.